ഹായ്, ഹലോ, നമസ്കാരം. സോളോഫ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു വെറൈറ്റി ഡിഷ് തന്നെ ട്രൈ ചെയ്ത് നോക്കിയാലോ. നമുക്ക് പോർക്ക് കൊണ്ടൊരു പോർക്ക് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കി നോക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ ക്യുക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാം. കുറച്ച് വെറൈറ്റി തന്നെയാണ്, നമ്മുടെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. പോവാം വീഡിയോയിലേക്ക്. ആദ്യം നമുക്ക് പോർക്ക് വേണം. ഇതാ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് തരണം കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, തക്കാളി, പച്ചമുളക്, ഇത്ര സാധനങ്ങൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങളാണ് കേട്ടോ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഏലക്കയാണ് കേട്ടോ ചേർക്കുന്നത്. പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, വറ്റൽമുളക്, കറിവേപ്പില, ഇത്ര സാധനങ്ങൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. നമുക്കൊരു പാത്രം വയ്ക്കാം. അതിലേക്ക് ഇതാ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. നമ്മുടെ പോർക്ക് വേവിക്കാനാണ് കേട്ടോ അത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് ഇതാ പോർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ സോയാ സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മൂടി വയ്ക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല ഡ്രൈ ആക്കി കിട്ടി. ഇനി നമുക്കതൊന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഒരു പാത്രത്തിലേക്ക്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കട്ടോ. വളരെ ഈസി ടേസ്റ്റി ഡിഷാണ് കേട്ടോ ഇന്നത്തെ. ഇനി നമുക്ക് അരച്ച് വെച്ച മാവിലേക്ക് നമുക്ക് കോൺഫ്ലവർ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ഈ ബാറ്ററിലേക്ക് നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കാം. പോർക്ക് ഇതായതുപോലെ കനം കുറച്ച് നീളത്തിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതായതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ചട്ടി വയ്ക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത്. കുക്കിംഗ് ഓയിൽ ഏതായാലും കുഴപ്പമില്ല, ഓപ്ഷണലാണ്. ഇതിന് നന്നായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പോർക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് അകത്തേത്തി ഇട്ട് കൊടുക്കാൻ നോക്കുക. എന്നാലാണ് പെട്ടെന്ന് ഫ്രൈ ആയിട്ടുള്ളൂ. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീട് അങ്ങോട്ട് ലോ ഫ്ലെയിമിലും വേവിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ മാറി നല്ല ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. നമുക്കിനി അടുത്ത ട്രിപ്പ് പോർക്ക് കൂടിയും ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ മാവിൽ മുക്കി വെച്ചിരിക്കുന്ന എല്ലാ പോർക്കും ഫ്രൈ ചെയ്തെടുക്കുക. ലാസ്റ്റ് നമുക്ക് ആ എണ്ണയിലേക്ക് നമുക്ക് ബാക്കിയുള്ള പോർക്കൊക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് പച്ചമുളക് കീറിയതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എല്ലാ പോർക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. ബാക്കിയുള്ള പോർക്കൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം നേരം വെക്കേണ്ട, 2-3 സെക്കൻഡ് വെച്ചിട്ട് നമുക്ക് കോരാട്ടോ. ഇതിലേക്ക് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സവാള ഇതായതുപോലെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. നമ്മുടെ ഈസി ടേസ്റ്റി പോർക്ക് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. നമ്മൾ പോർക്ക് വറുത്ത് വെച്ച എണ്ണയിൽ നമ്മളൊരു പപ്പടം കൂടിയും മുറിച്ചിട്ട് കാച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലേവറാണ് പോർക്ക് വറുത്ത ആ എണ്ണയിൽ പപ്പടം കാച്ചെന്ന് പറയുന്നത് കേട്ടോ. രണ്ടും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം നമ്മുടെ ചാനലിടുന്ന ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടാം കേട്ടോ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.